ആറളം ഫാമിലെ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. ആറളം ഫാമിലെ 2000 ആദിവാസി കുടുംബങ്ങളുടെ പട്ടയം റദ്ദാക്കാനുള്ള സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കുക, പതിച്ചു നൽകിയ ഭൂമിക്ക് നികുതി സ്വീകരിക്കുക, ആനമതിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി, ആദിവാസി ഗോത്ര മഹാസഭ, ദളിത് ഗോത്ര ജനസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് ആദിവാസി ഗോത്ര മഹാസഭ കൺവീനർ എം ഗീതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പെർഫെക്റ്റായി പ്രവർത്തിക്കുന്ന വൈദ്യുതി വീതി ഉണ്ടായിരുന്നത് ആറളം ഫാമിലായിരുന്നു. സെൻട്രൽ ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മാനേജ്മെന്റിന് കീഴിൽ ഏതാണ്ട് 10-13 കിലോമീറ്റർ ദൂരം വരുന്ന ആ വൈദ്യുതി വേര് ആറളം വന്യജീവി സങ്കേതത്തിൻ്റെയും ആറളം ഫാമിൻ്റെ ഇടയിൽ ഒരു മതിൽ പോലെ പ്രവർത്തിച്ചിരുന്നു. ആ വൈദ്യുതി വേര് പരിപാലിക്കാൻ എല്ലാ വർഷവും 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ പാട്ടത്തിന് നൽകി ഔട്ട്സോഴ്സ് ചെയ്ത് അതിൻ്റെ വെന്നും രാവിലെ ബൈക്കിലോ വണ്ടിയിലോ കവാത്ത് ചെയ്ത് അത് വളരെ പെർഫെക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു വസ്തുതയാണ്. പിഷാർ ഫാമിൽ 1-ാം ഘട്ട പട്ടയ വിതരണം 2006 നടന്ന മാർച്ച് ഏപ്രിൽ എന്നാണ് എൻ്റെ ഓർമ്മ. 1 സെന്റ് പോലും ഭൂമിയില്ലാത്ത 840 പേർക്ക് ആദ്യഘട്ടം കൊടുത്തു. ശ്രീരാമൻ കൊയ്യോൾ അധ്യക്ഷത വഹിച്ചു. പി കെ കരുണാകരൻ, പള്ളിപ്രം പ്രസന്നൻ, കുഞ്ഞമ്പൂ കല്യാശ്ശേരി, ഷൈജു കൊറ്റാളി തുടങ്ങിയവർ സംസാരിച്ചു. എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.